grande natural. ചുമ്മാതിട്ടാണ് വെള്ളത്തിന്റെ അപ്പത് ഞാൻ പിന്നെ നോക്കിയപ്പോ ഇങ്ങനെ ഞാനിമോള് ചോറ് വെച്ചു. ഞാൻ ആദ്യമായിട്ട് ചോറ് വെക്കാൻ പഠിക്കുന്നത്. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചതാ മോനി കൊണ്ട് അതെല്ലാം എടുത്തു കൊടുക്കും കേട്ടോ. ഇന്ന് നമ്മള് താമസിച്ചു. ഞാന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു. നമ്മളിങ്ങോട്ട് വന്ന് ഞാന് മുത്തിന്റെ കോളേജ് അഡ്മിഷന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പം അവിടെ അവിടുത്തെ പുള്ളിക്കാരുടെ അടുത്തൊന്ന് പോയി സംസാരിക്കണം. എന്തായാലും നമ്മുടെ സംശയവും കാര്യങ്ങളും എല്ലാം അവിടെ വിളിച്ചാണ്, ആ ചേച്ചിയോടാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് കേറണം. ഇത്രയും അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയില്ലേ? അപ്പൊ പോകുന്ന കാര്യമൊക്കെ ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. അപ്പൊ എന്ന് നമ്മൾ ഈ നേരത്തൊക്കെ താമസിച്ചൊക്കെ വരുന്നോണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. പിന്നെ പുള്ളിക്കാരിയും തേരെ കാണി ചില ദിവസങ്ങളിലൊന്നും കാണത്തില്ല. അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്തായാലും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പൊ അവിടുത്തെ മോന് മുത്തിന് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കോളേജില് സെക്കൻഡ് ഇയർ പഠിക്കുവാണ്. അപ്പം നമ്മള് ആ ഒരു ബലത്തിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു സ്ഥലത്തോട്ട് ഒരു പരിചയമില്ലാത്ത ഒരിടത്തോട്ട് കൊണ്ടുവിടുമ്പോൾ ഉള്ള ഒരു ആദ്യം ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വിഷമം എനിക്ക് തൽക്കാലം അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമുക്ക് അത്രയും അടുത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. പിന്നെ കുറെ പേര് ചോദിച്ചു ഏത് കോഴ്സാണ് എടുത്തിരിക്കുന്നതെന്ന്. മുത്തിനെ എടുത്തിരിക്കുന്ന കോഴ്സ് BCA സൈബർ സെക്യൂരിറ്റി ആണ്. അപ്പൊ നമ്മളിവിടെ കോളേജിലെല്ലാം BCA നമുക്ക് അഡ്മിഷൻ റെഡിയായിരുന്നു. പക്ഷെ ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹാക്കിംഗ്, അങ്ങനെ കുറെ ഉണ്ട്. അതിനകത്ത് ആ സ്പെഷ്യലൈസേഷൻ ഒന്നും നമുക്ക് ഇവിടെ നാട്ടിലുള്ള ഗവൺമെന്റ് കോളേജുകളിലൊക്കെ BCA ഉണ്ടെങ്കിലും നമുക്ക് അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതെന്ന് തീരുമാനിച്ചത് കേട്ടോ. അപ്പോ അതുകൊണ്ട് ഇന്നിച്ചിട്ട് താമസിച്ച്. പിന്നെ ഇന്ന് നമുക്ക് അടുക്കളയിൽ വലിയ പണികളൊന്നുമില്ല. കാരണം പെരുന്നാളായിരുന്നു. പെരുന്നാളിന് നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി പൊതി കിട്ടിയിട്ടുണ്ട്. കണ്ടു നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമുക്ക് കൊണ്ടു തന്നതാണ്. എല്ലാ വർഷവും കൊണ്ടു തരുന്നതാണ്, ഈ വർഷവും കൊണ്ടു തന്നു. അപ്പൊ ഇന്ന് നമ്മള് ബിരിയാണിയാണ് രാത്രി കഴിക്കുന്നത്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ലിക്വിഡ് വാങ്ങിച്ചു, രണ്ട് സോപ്പ് മേടിച്ചു, റവ, ഇത് പാത്രം കഴുകുന്ന ലിക്വിഡ്. നമ്മളിത് വാങ്ങിച്ചിട്ടില്ല. നമ്മളെന്താ മൈസൂർ സാൻഡലിന്റെ ലിക്വിഡ് ആയിരുന്നു മേടിച്ചോണ്ടിരുന്നത് കേട്ടോ. അത് ഇന്നവിടെ കണ്ടില്ല. അപ്പൊ ഇത് വാങ്ങിച്ച്, പിന്നെ ബ്രൗൺ ബ്രെഡ് മേടിച്ചു, കുത്തരി തീർന്നായിരുന്നു അതും വാങ്ങിച്ചു 3 കിലോ. പിന്നെ പച്ചക്കറികൾ മേടിച്ചു, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, നാരങ്ങ, തക്കാളി, നെല്ലിക്ക, വലിയ നെല്ലിക്ക കേട്ടോ, അത് നമുക്ക് ഉപ്പിലിടാം. പിന്നെ കുക്കുംബർ, ഇത്ര സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പർച്ചേസ്. ഇപ്പൊ ഇന്ന് ഞാന് നമ്മുടെ എന്തുവാ ചീമച്ചക്ക മെഴുക്കുപുരട്ടി വെക്കണം, എന്താ പൈനാപ്പിൾ കറി വെക്കണം, ചിക്കൻ കറി വെക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. അപ്പൊ ബിരിയാണി ഉള്ളത് കൊണ്ട് ഇന്ന് അതൊന്നും വേണ്ട. പിന്നെ നാളെ നമുക്കതൊക്കെ റെഡിയാക്കാം. പിനെ കുറെ പേര് പറഞ്ഞു മുത്തിനി പഠിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്ക് അവന്റെ ആഹാരം ഒക്കെ ഒരു ഇതാവും, അപ്പൊ വെയിറ്റ് ഒക്കെ കുറയും. ശരിയാണ്, എന്നാലും ഞാൻ എല്ലാം ഒന്നും നിയന്ത്രിച്ചിട്ടൊന്നുമല്ല. അവന് ആഗ്രഹമുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് വറുത്തും പൊരിച്ചും കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ജിമ്മിനൊക്കെ പോകുന്നത് കൊണ്ട് ചിക്കനൊക്കെ കഴിക്കാം, മുട്ട കഴിക്കാം, അതുകൊണ്ട് അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ്. അപ്പൊ ഞാന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. രാവിലെ ഞാന് ഇൻമിണി വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം ഇന്നലെ നമ്മൾ രാത്രിയിൽ
കുക്കർ ബിരിയാണി വെച്ചായിരുന്നു. അപ്പൊ അത് കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പൊ ഇവർക്ക് ഉച്ചയ്ക്ക് അത് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. അപ്പൊ ഇന്ന് നമുക്ക് ബിരിയാണിയുടെ കൂടെ സാലഡും നാരങ്ങാച്ചാറും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അമ്മയ്ക്ക് ഇത്തിരി ബിരിയാണി കൊടുത്തെ. അപ്പൊ ഞാൻ സാലഡ് അമ്മയ്ക്ക് കൊടുക്കും. നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന സാലഡ് എടുത്ത് കഴിക്കാം. പിന്നെ കുടിക്കാൻ വെള്ളം തിളപ്പിക്കണമായിരുന്നു. നാളെ മുൻകൂട്ടി തന്നെ സ്കൂളിൽ പോണം. രാവിലെ ബാത്ത് ബോട്ടിൽ നടക്കാനൊക്കെ അല്ലെങ്കിൽ ചൂടുവെള്ളമായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോ അങ്ങ് തിളപ്പിക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് അരിയൊക്കെ കുടഞ്ഞിട്ട് വെച്ചിട്ട് നമുക്ക് ചോറുണ്ട് കേട്ടോ. ചോറല്ല, പെരുന്നാൾ ബിരിയാണി കഴിക്കാം. എല്ലാ പെരുന്നാളിനും നമുക്ക് ഒരു പാക്കറ്റ് ഒരു പൊതി ബിരിയാണി അദ്ദേഹം കൊണ്ടുതരുന്നതാണ്. ഇത്തവണയും കൊണ്ടുതന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും കുടുംബത്തിനും പെരുന്നാൾ ആശംസകളും അവന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അല്ലേ. നമുക്ക് കഴിക്കാം. ഞാന് തലയിൽ ഇങ്ങനെ കെട്ടിവെക്കുന്ന കാര്യം കുറെ പ്രിയങ്ങൾ പറഞ്ഞു. അതങ്ങനെ കെട്ടിവെക്കരുത്, മൈഗ്രെയിൻ ഉണ്ടാവും, തലനീര് ഇറങ്ങുന്നു കേട്ടോ. ഒരുപാട് നേരമൊന്നും കെട്ടിവെക്കത്തില്ല. പിന്നെ ചില ദിവസം ഞാൻ അടുക്കളയിൽ ഇങ്ങനെ പണി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അധികം മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അങ്ങനെ പരിപാടിയൊന്നുമില്ല. മുടി അധികം ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ അത് ശ്രദ്ധിക്കാം കേട്ടോ. അത് നിങ്ങൾ പറഞ്ഞു തന്നത് വളരെ ഉപകാരം. ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കും. നമുക്ക് കഴിക്കാം. മോൻകുട്ടനെയും മുത്തിനെയൊക്കെ വിളിക്കാം കേട്ടോ. ഇന്ന് വലിയ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ എന്താണ് മുത്തിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, കുറേ കാര്യങ്ങൾ റെഡി ആകാനുണ്ട്. അവൻ്റെ താമസ സൗകര്യം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റലിൽ നിർത്താം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് ഇയറുകാർ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഈ റാഗിങ് പോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ എത്ര നിരോധിച്ചു എത്ര വേണ്ടെന്ന് വെച്ചാലും ചില കുട്ടികൾ അതിന് കാത്തിരിക്കുന്നവരുണ്ടാവും. അപ്പം ഹോസ്റ്റലിൽ നമുക്ക് അതിന് എത്ര ഉണ്ടാവില്ല എന്നൊരു ഉറപ്പുമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ വീടിനടുത്തുള്ള ഒരു കുട്ടിയുണ്ടല്ലോ. അപ്പം അപ്പു താമസിക്കുന്നത് റൂമെടുത്തിട്ടാണ്. അവിടെ നാല് കുട്ടികളുണ്ട്, ഷെയർ ചെയ്തിട്ടാണ്. അപ്പോൾ അപ്പുവിൻ്റെ കൂടെ മുത്തിനെ കൂടെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. അപ്പം കോളേജിനടുത്ത് തന്നെയാണ് ഒരു വീടെടുത്തിട്ടിരിക്കുന്നത്. അപ്പുവിൻ്റെ അമ്മയാണ് ആ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അത്രയും വിശ്വാസയോഗ്യമായ ഒരു സ്ഥലമാണ്. പിന്നെ ഈ കൂട്ടുകെട്ട് ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ പ്രിയങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു മുത്തിനോട് പുറത്തു പോയി അധികം കൂട്ടുകെട്ടിനൊന്നും പോകരുത്, പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുതന്നവരുണ്ട്. അപ്പം ഞാനത് അതേപോലെ തന്നെ മുത്തിനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പുവിൻ്റെ അമ്മ ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെക്കാളും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, എന്നെക്കാളും ചില കാര്യങ്ങളൊക്കെ അവരെ പക്വതയോടെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് നമ്മളില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ചിലപ്പം ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ഓരോ ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ വരാതിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുതെന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അവൻ്റെ മനസ്സിലും ഈശ്വര ചിന്തയോടെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. പിന്നെ അവനറിയാത്ത ഒരു സ്ഥലമാണ്, അവിടെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് അവൻ അറിയത്തില്ല എന്നതുകൊണ്ട് ഒരു അപ്പുവിൻ്റെ അമ്മ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അല്ലാത്ത നാടാണ്, അപ്പം നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ കരുതിയിരിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ സിറ്റുവേഷനൊക്കെ കുറച്ച് ഒരു കുറച്ച് ദിവസങ്ങൾ താമസിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അതൊക്കെ കണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ മുത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെന്താണ്, നമുക്ക് എല്ലാവർക്കും അവരവരുടെ മക്കളെ നല്ല വിശ്വാസമാണ് അല്ലെ. അവരങ്ങനെയൊന്നും ചെയ്യില്ല, അവരൊരു തെറ്റിലും പോവില്ല എന്നൊക്കെയാണ് നമ്മളെ എല്ലാ അമ്മമാരുടെയും വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് എനിക്കും. അപ്പം അത് ഒരിക്കലും തകരാതിരിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ചീത്ത കൂട്ടുകെട്ടുകളിലൊന്നും പെടാതിരിക്കുക. പിന്നെന്താണ്, അവിടെയൊക്കെ ചെന്നാൽ ഈ പാർട്ട് ടൈം ജോബിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഈ ഒരു 3-4 വർഷത്തെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ട് വേണമെങ്കിലും ഫീസ് അടച്ചോളാം. അതിന് വേണ്ടിയിട്ട് അവൻ പോയി വേറൊരു ഒരു എന്താ ഒരു ഗ്യാങ്ങിലും ചെന്ന് പെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാണ് എനിക്ക് സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാമ്പസ് സെലക്ഷൻ വല്ലതും കിട്ടി എവിടെയെങ്കിലും ജോലിയൊക്കെ കിട്ടാൻ എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ
എനിക്ക് ആഗ്രഹമാണ് ബി സി എ കഴിഞ്ഞ് എം സി എക്ക് വിടണമെന്നൊക്കെ. അതൊക്കെ ഈശ്വരൻ അനുഗ്രഹിക്കുവാണെങ്കിൽ നടത്തും. അവന്റെ നിയോഗം എന്താണെന്നുള്ളത് നമുക്ക് കാലമാണ് തെളിയിക്കുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു വഴികാട്ടിയായി നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ. അപ്പൊ എനിക്ക് വിദ്യാഭ്യാസം നേടാനോ ജോലി സമ്പാദിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. എന്റെ പപ്പ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചത്. അതുകൊണ്ട് പിന്നെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നല്ലൊരു മകളാകാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് എന്തെങ്കിലും ഒരു 10 രൂപ കൊണ്ട് കൊടുക്കാനോ എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ എന്താ പറയുന്നത് അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ഒന്നും അല്ലാത്തവളായിരുന്നു. അപ്പം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ വിദ്യാഭ്യാസം ആഗ്രഹിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. വിവാഹത്തോടെ നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തപ്പെട്ടു. പിന്നെ നമുക്ക് നമ്മുടെ ഒരാവശ്യത്തിനും നമ്മൾ വേറൊരാളുടെ കൈ മുന്നിൽ ചെന്ന് കൈ നീട്ടേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ എൻ്റെ മക്കൾക്ക് വരരുത് എന്നെനിക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പെണ്ണായാലും ആണായാലും എനിക്ക് കഴിയുന്ന അത്രയും ഇഴഞ്ഞു നീങ്ങിയിട്ടാണെങ്കിലും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ്. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പ്രിയങ്ങളെ, എനിക്ക് അസുഖം വന്ന സമയത്തും ഞാൻ ആദ്യം ഓർത്തത് എനിക്ക് അതിനൊന്നും കഴിയാതെ പോയാലോ, ഞാനില്ലാതെ വന്നാൽ അവരങ്ങനെയൊന്നും ആവാതെ പോയാലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ദൈവം നടത്തി, ഇനിയും ബാക്കി കാര്യങ്ങളും ഈശ്വരൻ നടത്തും. എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞപ്പം എന്നെ ആശ്വസിപ്പിച്ചവരുണ്ട്, അമ്മമാരുണ്ട്. മക്കളൊക്കെ വെളിയിൽ പഠിക്കാൻ പോകുമ്പോഴുള്ള സങ്കടത്തെ പറ്റിയൊക്കെ അമ്മമാർ പറഞ്ഞു, അങ്ങനെയൊന്നും വിഷമിക്കരുതെന്ന് പറഞ്ഞു. വിഷമിക്കരുതെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ മനസ്സ് നമ്മളെ അതിനെ അനുവദിക്കത്തില്ല കേട്ടോ. പിന്നെ നമുക്കിപ്പം പഴയതുപോലെ അല്ലല്ലോ, നമുക്ക് കാണണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വിളിക്കുകയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. എന്നാലും അവൻ്റെ സാമീപ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കൊരു സങ്കടം തന്നെയാണ്. പിന്നെന്താണ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പലപ്പോഴും നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് പപ്പയുടെയാണ്. പപ്പ ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു ആ ഒരു പ്രസൻസിൻ്റെ കുറവ് ഞാൻ അവനെ കാണുമ്പോൾ ഞാൻ മറന്നു പോകായിരുന്നു. കാരണം അവൻ അവൻ്റെ പപ്പയെ പോലെ തന്നെയാണ്. അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നഷ്ടപ്പെടലാണ് കേട്ടോ. അവനിവിടെ ഇല്ലാത്തത് ആ ഒരു നഷ്ടപ്പെടൽ എന്നെ ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എനിക്ക് എന്നെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അപ്പം അതൊരു സങ്കടമാണ്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അവൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവനെന്നെ പോലെ കഷ്ടപ്പെടാനും ഒരാളുടെ മുമ്പിൽ ഒരു കാര്യത്തിനും പോയി തലമുനിച്ച് നിൽക്കേണ്ട ഗതികേട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ത്യാഗമൊക്കെ സഹിക്കുന്നത്, ഈ വിഷമമൊക്കെ നമ്മളങ്ങ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പ്രിയങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ മുത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, എൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന എൻ്റെ ചക്കര മുത്തുമണികൾക്ക് എല്ലാം സ്നേഹം കേട്ടോ. താങ്ക്സ് ചക്കരിയമ്മ. അപ്പം നമുക്ക് ചോറുണ്ണ, അവരെ വിളിക്കാം കേട്ടോ. രണ്ടുപേരോട് അവിടെ ഫോണിനകത്ത് എന്തോ കുത്തിക്കൊണ്ടിരിക്കും, നോക്കാം. ഈ തോർത്ത് തുണി മടക്കി വെച്ചില്ലേ, കഴുകിട്ട ബാ കഴിക്ക മോനിക്കുട്ടൻ. ഇന്ന് ജാനിക്കുട്ടൻ അവിടെ ആയിരുന്നു കേട്ടോ. പകല് മുത്ത് ജിമ്മിന് പോയപ്പോഴത്തേക്ക് മോനിക്കുട്ടനെ ജാനിക്കുട്ടൻ അവിടെ ആക്കിയിട്ടാണ് പോയത്. അമ്മ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് വന്നപ്പം അവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അവിടുന്ന് വരണമെന്നൊന്നും ഇല്ലായിരുന്നു മോനുവിന് ഇല്ലയോ. താഴെ കളയല്ലേ, ഞാൻ അതിനകത്തോട്ടങ്ങ് വെച്ചു. മോനുക്കുട്ടോ ഉച്ചക്ക് എന്താ കഴിച്ചേക്കളെ, അവിടുന്ന് ചോറുണ്ടോ? ഇവിടുന്ന് കഴിച്ചിട്ട് പോയാന്ന്. ബിരിയാണി ചോറാണ് ഇന്നത്തെ അത്താഴം. ചിക്കൻ ബിരിയാണി കേട്ടോ, സാലഡ്. അവിടുന്ന് കൊണ്ടുവന്ന സാലഡ് ഞാൻ ഇച്ചിരി ഒരു 2 പാക്കറ്റായിട്ടാണ് കൊണ്ടുവന്നത്. അത് ഒന്നങ്ങ് അമ്മയ്ക്ക് കൊടുത്തു വിട്ടു, ഒന്ന് കണ്ട് അവർ അതെടുത്തു, ഞാനിതെടുത്തു. ഈ നാരങ്ങാച്ചാറും അവിടുന്ന് തന്നിട്ടുണ്ട്, അത് നമുക്ക് ഇച്ചിരി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ, കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും എൻ്റെ പ്രിയങ്ങളോടുള്ള സ്നേഹം അറിയിക്കുവാണ്. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ ഞങ്ങളെ കരുതുന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട്
ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എല്ലാ സങ്കടങ്ങളും ദൈവം മാറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.